ഓർഗൻസ സാരിക്കകത്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കളക്ഷനിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ ആണ് പർച്ചേസ് ചെയ്യേണ്ടത്. ഇത് ഞാനിപ്പോൾ സ്ഥിരം പറയുന്ന ഡയലോഗല്ലേ. ഇന്ന് നമ്മൾ ഓർഗൻസ സാരിയിലുള്ള സാരീസാണ് കാണിക്കുന്നത്. ഓർഗൻസയ്ക്കകത്ത് ഹാൻഡ് വർക്ക് ചെയ്ത സാരീസ്. അപ്പം ഈ സാരീസ് എല്ലാം AH എന്ന കോഡിലായിരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഹാൻഡ് വർക്ക് സ്റ്റിച്ചസ് ഉണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന ഹാൻഡ് വർക്ക് സ്റ്റിച്ചസ്. അതുപോലത്തെ ഫൈൻ ആയിട്ടുള്ള സ്റ്റിച്ചസ് ഓർഗൻസ സാരിയിൽ ചെയ്തിട്ട് അതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് ബ്ലൗസസ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഈ കളക്ഷൻസ് എല്ലാം സിംഗിൾ സിംഗിൾ പീസസ് ആണ്. നമ്മളിതിനു മുമ്പും ഷാഡോ വർക്ക് ചെയ്തതും അതുപോലെ തന്നെ ഹെറിങ് ബോൺ സ്റ്റിച്ചസ്, അതായത് ഷാഡോ വർക്കിൻ്റെ തന്നെ സ്റ്റിച്ചസ്, കട്ട് വർക്ക് ചെയ്തത്, അങ്ങനത്തെയൊക്കെ ഡിഫറെൻറ്റ് സാരീസ് നമ്മൾ കൊണ്ടുവരാറുണ്ട്. ഇതെല്ലാം ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സാരീസാണ്. ഭയങ്കര എക്സ്ക്ലൂസീവായിട്ടും ഇൻഡിവിജ്വൽ പീസസുമാണ്. ഇതിൻ്റെ മൾട്ടിപ്പിൾ പീസസ് അവൈലബിളും ആയിരിക്കത്തില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത്രയും സാരീസാണ്. ഓഫ് വൈറ്റ് കളറിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈസ്റ്റർ പോലത്തതും അങ്ങനത്തെ ഫംഗ്ഷൻസൊക്കെ അടുത്ത് വരികയും അതിൻ്റെ പള്ളിയിലൊക്കെ പോകുമ്പോഴും അതുപോലെ തന്നെ ഒരു ക്രൗഡിൽ ഒരു ഡിഫറൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന സിമ്പിൾ ലുക്കിൽ ഹാൻഡ് വർക്ക് സാരീസ് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഓഫ് വൈറ്റ് കളറ്, പിന്നെ നമ്മുടെ ഒരു പ്ലസൻറ്റ് ടീൽ ഗ്രീൻ കളറ്, ഓറഞ്ചിഷ് പീച്ച് കളറ്, ക്ലൗഡ് ബ്ലൂ കളറ്, ഗോൾഡൻ മസ്റ്റേർഡ് കളർ, ഇത്രയും ഷെയ്ഡ്സാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പം എല്ലാത്തിനകത്തും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു എംബ്രോയിഡറി ഡിസൈൻസ് ആയിരിക്കും വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. ഫസ്റ്റ് പീസ് വന്നേക്കുന്നത് ഓഫ് വൈറ്റ് കളറിലാണ്. ഓഫ് വൈറ്റ് കളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല പ്ലസൻ്റ് ആയിട്ട് നിൽക്കുന്ന കളറാണ് അതിനകത്ത് വന്നേക്കുന്നത്. അതിനകത്ത് ടീൽ ബ്ലൂ കളറിലുള്ള ഹാൻഡ് എംബ്രോയിഡറി ഡിസൈനാണ്. ഇത് ചെസ്റ്റ് അപ്പും ഡൗണുമാണ്. നമ്മൾ സാരി ഉടുത്തു കഴിയുമ്പം ചെസ്റ്റിൻ്റെ സെൻറ്റർ പോർഷനിലും ലോവറിലും വരുന്നല്ലോ, അതായത് വൺ ലെയർ ഇടുവാണെങ്കിലും ലേസി പ്ലീറ്റ് ഇടുവാണെങ്കിലും ചെസ്റ്റിൽ വർക്ക് വരുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ മുന്താനിയുടെ പോർഷനിലും വന്നിട്ടുണ്ട്. കൂടെ പെയർ ചെയ്തേക്കുന്നത് ടെസറിൻ്റെ ബ്ലൗസാണ്. ഞാൻ ഇങ്ങനെ ഈ സാരീസ് എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചത്, ഇത് ഇങ്ങനെ വെച്ച് കാണിക്കാം, അന്നേരം നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. ഇപ്പം നമ്മൾ വൺ ലെയർ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഈ ഒരു ഫിനിഷിങ്ങിലായിരുന്നു ചെസ്റ്റ് പോർഷനിൽ കണ്ടു. സിമ്പിളായിട്ടുള്ള വർക്ക് ഡിസൈനാണ് വന്നേക്കുന്നത്. അതിൻ്റെ ഇവിടെയും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ലുക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ട് വൺ ലെയർ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഇപ്പോൾ ഒരു കെയർലെസ് ആയിട്ട് നമ്മൾ ഇച്ചിരി വീതി കൂടിയ പ്ലീറ്റ് ഇടുകയാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ വരും. ഫുൾ ബോഡിയിൽ ഇത് കണ്ടോ, ദൂരെ ദൂരെയായിട്ട് കുഞ്ഞു കുഞ്ഞു പിങ്ക് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ടെസറിൻ്റെ ബ്ലൗസാണ്. ടെസറിൻ്റെ ബ്ലൗസിൽ ഇത് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. വൈറ്റ് കളറും ഗോൾഡൻ ജെറിയും വന്നിട്ടുണ്ട്. ആ പിങ്ക്, ഡാർക്ക് ആൻഡ് ലൈറ്റ് പിങ്കിൻ്റെ പ്രിൻറ്റ് വരുന്നതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. എൻ്റെ സാരി ഒന്ന് പ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് സാരി ഞാനൊന്ന് പ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ചെസ്റ്റിൻ്റെ ലുക്ക്. പല്ലുവിൻ്റെ പോർഷൻ ദേ ഇങ്ങനെ വരും. പ്ലീറ്റ്സിൻ്റെ പോർഷൻ ഓർഗൻസയാണ്, പക്ഷേ സോഫ്റ്റ് ഓർഗൻസ ആയത് കാരണം ഉടുക്കുമ്പം തിന്നാണെന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ തിന്നായിട്ട് ഉടുക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഈ സാരി ഓർഗൻഡി സാരി അല്ല, ഓർഗൻസ സാരിയാണ്. ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഓർഗൻസ സാരീസ് പറന്ന് നിൽക്കുമെന്ന്. അങ്ങനെ പറന്ന് ഞാൻ ഓർഗൻസ സാരി ഉടുക്കുന്ന ആളാണ്. അത്യാവശ്യം നിങ്ങൾക്ക് എന്നെ കണ്ടാലും അറിയാം ഞാൻ അത്യാവശ്യം സൈസുള്ള ഒരാളാണ്. അപ്പം പ്ലീറ്റ്സ് കണ്ടോ, ഇങ്ങനെ നീറ്റായിട്ട് അതിൻ്റെ പ്ലീറ്റ് കിട്ടും. അത്രയും നമുക്കൊരു ഇഷ്യൂ വരുന്ന പോലെ പറന്ന് നിൽക്കത്തില്ല. ഓർഗൻസി സാരിയാണ് നമുക്ക് ഇച്ചിരി കൂടെ പറന്ന് നിൽക്കുന്നത്. ഓർഗൻസി സാരി ആണെങ്കിൽ പറന്ന് നിൽക്കും. ഇതാണ് എൻ്റെ സാരിയുടെ പ്ലീറ്റ് പിടിക്കുമ്പോൾ ഉള്ള ലുക്ക് വരുന്നത്. ചെസ്റ്റ് പോർഷനിൽ ഈ ഒരു വർക്ക് വരും. പ്ലീറ്റ്സിൻ്റെ പോർഷനിൽ ഈ ഒരു വർക്ക് വരും. സാരി ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ലുക്കിൽ നിൽക്കും. ഫസ്റ്റ് ലെഗിലും ആ ഡിസൈൻ പാറ്റേൺ വന്നിട്ടുണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലെഗിൽ ആ പൂക്കളെല്ലാം വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. കൂടെ പെയർ ചെയ്തേക്കുന്നത് പിങ്കിനകത്ത് പ്രിൻ്റഡ് ഡിസൈൻ വന്നിട്ടുള്ള ടെസറിൻ്റെ ബ്ലൗസ്. ഫസ്റ്റ് സാരി. സെക്കൻഡ് സാരി വന്നേക്കുന്നത് ഇതേപോലെ തന്നെ വർക്ക് ഡിസൈൻ വന്നിട്ടുള്ളതാണ്. കളർ കോമ്പിനേഷൻ വൈസ് ആണ് കേട്ടോ ഈ സാരീസ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് വന്നേക്കുന്നത് കണ്ടോ. ഡാർക്ക് ടീൽ കളറാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. മുന്താണിയുടെ പോർഷൻ കണ്ടോ. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഡാർക്ക് ഗ്രീ മെറൂണും റെഡിഷ് മെറൂണും ഉള്ള കോമ്പിനേഷനിൽ തന്നെയാണ് അതിൻ്റെ ടാസൽസ് ഫിനിഷിങ് കൊടുത്തേക്കുന്നത്. ടാസൽസിൻ്റെ ഫിനിഷിങ് അങ്ങനെയാണ് വന്നേക്കുന്നത്. ത്രൂ ഔട്ട് ദ സാരിയിൽ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട്. സെൻറ്റർ പോർഷനിൽ ചെറുതായിട്ട് നമ്മളൊരു ഷുഗർ ബീഡ്സ് കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഷാഡോ വർക്കും ചെയ്തിട്ടുണ്ട്. ഓർഗൻസയുടെ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. നമ്മുടെ ലെഫ്റ്റ് ലെഗിൽ ഒരു ബൂട്ട വരുന്നുണ്ട്, അതാണ് ഇത് വന്നേക്കുന്നത്. ഓർഗൻസ ഫാബ്രിക്കിൽ തന്നെ സീക്വൻസ് ലൈൻ എംബ്രോയിഡറി വന്നിട്ടുള്ളതാണ് എൻ്റെ ബ്ലൗസ്. ഇതാണ് ആ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഗ്രീൻ വിത്ത് മെറൂണിഷ് റെഡ്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത്
പീച്ചിഷ് ഓറഞ്ച് കളറാണ്. പീച്ചിഷ് ഓറഞ്ച് കളറിനകത്തും ഓർഗൻസക്കകത്ത് സെയിം എംബ്രോയിഡറി തന്നെയാണ് ചെയ്തേക്കുന്നത്. എംബ്രോയിഡറിക്കകത്ത് ചെറിയ വേരിയേഷൻസ് കാണും കേട്ടോ, ഓരോ സാരിയിലും ഇച്ചിരി ഇച്ചിരി ഡിഫറൻസ് ഉണ്ടാവും. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. അതിൽ കണ്ടോ ഗ്രീനും ഗ്രീൻ കളറും ഓറഞ്ചിഷ് കളർ, അതായത് ബേൺഡ് ഓറഞ്ച് കളറിലാണ് എൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. ഫുൾ സാരി ഇങ്ങനെ വരും. ഇതാ പ്ലീറ്റ്സിൻ്റെ, അതായത് ലെഫ്റ്റ് ലെഗ് റൈറ്റ് ലെഗ് പ്ലീറ്റിൻ്റെ പോർഷനിൽ വരുന്ന വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് ആ സാരി ഉടുക്കുമ്പോൾ വരുന്ന ലുക്ക്. മുന്താണിയുടെ പോർഷൻ ഇങ്ങനെ വരും. ഗ്രീൻ കളറാണ് അതിൻ്റെ ബ്ലൗസ് സെറ്റ് ചെയ്തേക്കുന്നത്. സാരി ബ്ലൗസ് നല്ല നല്ല കോമ്പിനേഷൻസ് ആണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ക്ലൗഡ് ഗ്രേ കളറാണ്. ഭയങ്കര എലിഗൻറ്റ്, സിമ്പിൾ എലിഗൻറ്റ് ക്ലാസി ലുക്കിൽ വെയർ ചെയ്യാനായിട്ട്. അതിനകത്ത് പിങ്കും ഗ്രീനും കോമ്പിനേഷനിൽ, ഗ്രീൻ കളർ ലീവ്സ് കൊടുത്തേക്കുന്ന ഷാഡോ വർക്ക് ഫിനിഷിലും, മറ്റത് മറ്റേ നമ്മുടെ ലോങ് ആൻഡ് മീൻ ചെയിൻ സ്റ്റിച്ച് പോലെ, ലോങ് ചെയിൻ സ്റ്റിച്ച് പോലത്തെ സ്റ്റിച്ചിലും ആട്ടോ എന്നെ ഫിനിഷ് ചെയ്തേക്കുന്നത്. ബാക്ക് സ്റ്റിച്ചിലാണ്, ആ ബാക്ക് സ്റ്റിച്ചിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അതിനകത്ത് കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഫുൾ സാരിയിൽ നമ്മുടെ ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് എല്ലാ സാരിയിലും ഉണ്ട് കേട്ടോ, ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ കുഞ്ഞു ഫ്ലവേഴ്സ്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക്. മുന്താണിയുടെ പോർഷൻസിൽ പിങ്ക് കളറിലെ ടാസൽസ്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് മെറ്റാലിക് ഗ്രേ കളറിലെ ബ്ലൗസാണ്. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. അപ്പോൾ ബ്ലൗസ് പീസ് ഇട്ടിട്ട് നമ്മൾ സാരി വെച്ച് കഴിയുമ്പം ഈ ഒരു ലുക്കിലായിരിക്കും എന്നെ ഫിനിഷിങ് കിട്ടുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഗോൾഡൻ യെല്ലോ കളർ. അത് മസ്റ്റേർഡും ഗോൾഡും കൂടെ ചേർന്ന് നിൽക്കുന്ന ഗോൾഡൻ യെല്ലോ കളേഴ്സിലാണ്. അപ്പർ പോർഷനിൽ ഇതുപോലത്തെ വർക്ക് വന്നിട്ടുണ്ട്. ലോവറിലും ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബൂട്ടി ഡിസൈൻസ്. ലെഫ്റ്റ് ലെഗിൻ്റെ അവിടെ ഈ ഒരു ബൂട്ടാ ഡിസൈൻ വരുന്നുണ്ട്. മുന്താണിയുടെ പോർഷനിൽ ഇത് ഇതുപോലെയാണ് എൻ്റെ വർക്ക് വന്നേക്കുന്നത്. ആ കോമ്പിനേഷനിൽ തന്നെ വരുന്ന മുന്താണിയുടെ പല്ലുവിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പിങ്ക് ഷെയ്ഡിൽ കോമ്പിനേഷനിലാണ്. ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. ഇതിനകത്ത് പിങ്കും യെല്ലോയും ഷെയ്ഡ് കോമ്പിനേഷൻ വന്നേക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഷെയ്ഡിൽ ഇതിൻ്റെ ബ്ലൗസ് സെറ്റ് ചെയ്തേക്കുന്നത്. അതാണ് എൻ്റെ സാരിയും ബ്ലൗസും വന്നേക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു സാരിയുടെ കളക്ഷൻ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഓർഗൻസ സിൽക്ക് ഓർഗൻസ അല്ല കേട്ടോ, സെമി ഓർഗൻസയാണ്. സെമി ഓർഗൻസയ്ക്കകത്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഈ സാരീസ് നമ്മുടെ വെബ്സൈറ്റിൽ AH എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം സിംഗിൾ പീസ് സാരീസാണ്. ഫസ്റ്റ് കം ആദ്യം പർച്ചേസ് ചെയ്യുന്നവർക്ക് സിംഗിൾ സിംഗിൾ പീസസ്, സെയിം സാരീസ് ഇനി റിപ്ലിക്കേറ്റ് ചെയ്യാൻ പാടാണ്. സിമിലർ ലുക്കിലുള്ള സാരീസ് വരും ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും കളക്ഷനായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. ഫുൾ സാരി ഇതിങ്ങനെ വരും. അപ്പം ഇന്നത്തെ ഈ സാരീസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഫോട്ടോസ് നോക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.aham.store. താങ്ക് യു.